Welcome to Jessie's Tasty Pan. Ningal vandirikkunnathu coconut chocolate pudding inde recipe aayittanu. Valare taste aanu idu kalikkan. Adu pole thanne thayaarakkanum valare elupamaanu. Idu njan oru WhatsApp video il kandittu thayaarakki nokkiyathaanu. Appol idu engina undaakkunnathennu namukku nokkam. Coconut pudding thayaarakkanayittu namukku aadyam coconut onnu vevichedukkanam. Adinayittu njan ivide 2 cup desiccated coconut aanu eduthirikkunnathu. Idinu pagaramayittu fresh coconut cherugi eduthalum adi. അതിൻ്റെ അടിഭാഗം ചിരകാതെ ശ്രദ്ധിക്കണം. അതിനുശേഷം അതൊന്നൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം നമുക്കൊരു ഫ്രൈ പാനിൽ വെച്ചിട്ട് വറുത്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം മധുരമേ കാണുള്ളൂ, നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഒരു ടിൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. പാലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് തീ കത്തിച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് കുറുകി പാലെല്ലാം വറ്റി വന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ പാലെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇപ്പോൾ പാത്രത്തിൽ നിന്നെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പുഡിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഞാൻ ഇതുപോലെയുള്ള ഒരു സ്ക്വയർ പുഡിംഗ് ഡിഷാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഒരേപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊരു സ്പൂണ് കൊണ്ട് നമുക്കൊന്ന് നിരപ്പാക്കി നന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് ഒരു 15 മിനിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിവെക്കാം. ഇനി ഇതിന് ഒരു ചോക്ലേറ്റ് സോസ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഹെവി ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ബട്ടർ, 1/4 ടിന് കണ്ടൻസ്ഡ് മിൽക്ക്, ഇതെല്ലാം കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. കട്ടയില്ലാതെ വേണം ഇത് ചെയ്യാനായിട്ട്. തീ ഒരു നന്നായിട്ട് കുറച്ച് വെക്കണം. കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ കൊക്കോ പൗഡറും ചേർത്തതുകൊണ്ട് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി കൊക്കോ പൗഡറിന് പകരമായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടും ചെയ്താൽ മതി. ഹെവി ക്രീമിലേക്ക് ചോക്ലേറ്റ് ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ആ സമയത്ത് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ബട്ടർ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സോസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒന്നുകൂടെ കുറുകി വരും. അപ്പോൾ ചൂടാറാനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. ഇതെടുക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അല്ലതിൻ്റെ മുകൾ ഭാഗത്ത് പാട കിട്ടും. അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയപ്പോൾ ഇത് ചെറുതായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോക്കനട്ടിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളത് ചെറിയൊരു ഐസ്ക്രീം ബൗളിലും സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം. വലിയ പുഡിംഗ് ബൗളിലോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ ബൗളിലും വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും അതുപോലെ തന്നെ ചെറീസും വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഒരു ബൗണ്ടി ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി കാണാം. അതുകൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.